നമസ്കാരം ന്യൂസ് ട്രൈവിലേക്ക് സ്വാഗതം എന്നോടൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രനുണ്ട് ടി ജി സജിത്തും ഉണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു ഈ മിത്ത് വിവാദം ഒരുപക്ഷേ ശബരിമലയ്ക്ക് സമാനമായ തരത്തിൽ ഈ വിഷയം കേരളത്തിൽ കുറേ ദിവസങ്ങൾ കത്തിപ്പടരും എന്നാണ് പലരും കരുതിയത് എന്നാൽ അത്ര കണ്ട് ആ വിഷയം മാറുന്നില്ല എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എൻ എസ് എസും ഈ വിഷയത്തിൽ ഇനി കോടതിയെ സമീപിക്കുക എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് യു ഡി എഫ് ആകട്ടെ വിഷയം ഉന്നയിക്കുക എന്നാൽ വലിയ പ്രത്യക്ഷ സമരങ്ങൾ വേണ്ട എന്ന നിലപാടും സ്വീകരിച്ചിരിക്കുന്നു ഈ ഘട്ടത്തിൽ മിത്ത് വിവാദം എങ്ങനെ പര്യവസാനിക്കുന്നു എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രഞ്ജിത്ത് എല്ലാവരും പറഞ്ഞത് മറ്റൊരു ശബരിമല വിഷയം വരുന്നു എന്നതാണ് പക്ഷേ എന്തുകൊണ്ടോ അങ്ങനെ ഉണ്ടായില്ല അത് വലിയ രാഷ്ട്രീയ ലാഭം ചില കോണുകളിൽ ബി ജെ പി ഉണ്ടാക്കുമെന്ന ആശങ്ക ചിലരൊക്കെ വലിച്ചു ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് ചിലർ പറഞ്ഞു കോൺഗ്രസ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു പക്ഷേ അത് അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഇത് സംബന്ധിച്ച് രഞ്ജിത്ത് തോന്നുന്നത് മനു ഏതായാലും നമുക്ക് ഈ വിഷയം നമ്മൾ നാലാമ തവണയെ മറ്റോന്നോ ട്രയോൽ ഈ വിഷയം എടുക്കുന്നത് പക്ഷേ അത് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാനുള്ള സമയമായെന്ന് തോന്നുന്നു ഞാൻ ഇന്ന് ഇപ്പം കിട്ടിയൊരു വാർത്തയാണ് സ്പീക്കർ എൻ ഷംസീറിൻ്റെ മണ്ഡലമായ തലശ്ശേരിയിൽ ഗണപതി ക്ഷേത്രത്തിൻ്റെ കുളം നവീകരിക്കാൻ ഭരണാനുമതി രണ്ടു വല്ല അറുപത്തിനാല് ലക്ഷം രൂപയാണ് എൻ ഷംസീര് കോടിയേരി കരാൽ തെരുവ് ഗണപതി ക്ഷേത്രത്തിന്റെ കുളം നവീകരിക്കാൻ അനുവദിച്ചിരിക്കുന്നത് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ തന്നെയാണ് ഈ വിഷയം മാപ്പ് പറഞ്ഞില്ലെങ്കിലും എനിക്ക് തോന്നുന്നത് പിന്നെ അദ്ദേഹത്തിന് തന്നെ ഏതാണ്ട് ആ കാര്യത്തിൽ ഒരു ധാരണയായ സ്ഥിതിക്ക് ഇനി എന്തൊരു വിവാദം എന്നൊരു ചോദ്യം പ്രധാനമായിട്ടും ഉണ്ട് കാരണം എം വി ഗോവിന്ദൻ മാസ്റ്റർ കാര്യം തിരുത്തി വിത്തല്ല എന്ന് പറയുന്നു എ എൻ ഷംസീറിന് പറയണമെന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ സമ്മതിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു തീവ്ര ഇടതുപക്ഷ നയം അദ്ദേഹത്തിന് സമ്മതിക്കുന്നില്ലായിരിക്കും ഒരു പക്ഷേ എൻ എസ് എസ് ആദ്യം പിന്മാറുന്നു തൊട്ടുപുറേ യു ഡി എഫ് ഈ വിഷയം വലിയ പ്രശ്നമാക്കേണ്ട സഭയിൽ എന്നാണ് സഭയിൽ പ്രശ്നമാക്കേണ്ട പക്ഷേ എൻ ഷംഷീർ മാപ്പ് പറയണമെന്നും അദ്ദേഹം ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നും സർക്കാർ നിലപാട് സ്വീകരിക്കണമെന്നും എൻ എസ് പോലെ യു ഡി എഫും നാളെ ആവശ്യപ്പെട്ടേക്കാം സഭയിൽ അല്ലാതെ പൂർണ്ണമായ ഒരു പിന്മാറ്റമല്ല പക്ഷേ കാര്യമായി കത്തിക്കേണ്ട എന്നുള്ളതാണ് തീരുമാനത്തോന്നല്ല അദ്ദേഹത്തെ ചർച്ചയ്ക്ക് വന്ന ദിവസം തന്നെ എനിക്ക് തോന്നിയത് ഞാൻ അഭിപ്രായം പറയുകയും ചെയ്തതാണ് നമ്മുടെ ന്യൂസ് അടക്കം കാരണം ഈ വിഷയത്തിൽ ഒരു ശബരിമല ആവർത്തിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ശബരിമല ഉണ്ടാക്കിയ വെല്ലുവിളി ഉണ്ടാക്കുമോ എന്ന ആശങ്ക സി പി എമ്മിന് തുടക്കം മുതലുണ്ടായിരുന്നു അതുകൊണ്ട് ആദ്യം നടത്തിയ പ്രസ്താവനയ്ക്കപ്പുറം അല്പം ജാഗ്രത പാലിച്ചാണ് പക്ഷേ പിറ്റേ ദിവസം വലിയ ഊർജ്ജത്തോട് അതായത് ഞാൻ പറയാം പറയാനുള്ള കാര്യങ്ങളൊന്നും തുറന്നു പറയുക അതിനുശേഷം ആ വിഷയത്തിൽ തുടർ നീക്കങ്ങൾ വലിയ ജാഗ്രത പുലർത്തുക എന്നതാണ് ഇന്ന് നിയമസഭയിലും ഇപ്പോൾ സി പി എം നേതാക്കളുടെയും എല്ലാ നിലപാടിൽ പൊതുവിലുള്ളത് അത് സി പി എമ്മിന്റെ ഒരു പൊതു തീരുമാനമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ അറിഞ്ഞിരുന്നു സി പി എം ഈ വിഷയത്തിൽ ഇനി കരുതലോടെ പ്രതികരിച്ചാൽ മതി ഒരു പൊതു ധാരണ എത്തിയിട്ടുണ്ട് അതിന് കാരണം മറ്റൊന്നുകൂടി ഉണ്ടാവാം കാരണം വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതുണ്ടാക്കാവുന്ന രാഷ്ട്രീയ നഷ്ട സാധ്യതയുണ്ട് അത് മുന്നിൽ കാണുന്നുണ്ട് ഒരു പക്ഷേ ശബരിമലയൊന്നും ആവർത്തിച്ചില്ലെങ്കിൽ കൂടിയും സ്വാഭാവികമായും ഹൈന്ദവ സംഘടനകളും ബി ജെ പിയുമൊക്കെ ഇതിനെ വലിയ രീതിയിൽ ഏറ്റെടുക്കും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ ചർച്ചകളൊക്കെ നമ്മൾ കാണുന്നതുമാണ് അപ്പം ആ തരത്തിലേക്ക് അത് കൊണ്ടുവരികയും ചെയ്യും അപ്പം സ്വാഭാവികം അത് കണ്ടാവാം മറ്റൊന്നുകൂടി ഉണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒൻപതാം തീയതി ഹിന്ദു ഐക്യവേദി ക്ഷേത്ര രക്ഷാ മാർച്ച് എന്നൊരു പത്താം തീയതി അപ്പം ബിജെപി ഹൈന്ദവ സംഘടന അതെ ബി ജെ പിയും ഹൈന്ദവ സംഘടനകളും മാത്രം ആ പ്രതിഷേധം ശക്തമായി വരുന്നു അപ്പോൾ അതിലിനി പെട്ടുപോവേണ്ടതില്ല എന്നൊരു ജാഗ്രത പാലിക്കൽ ആവാം പൊതുവിലുണ്ടായേക്കുന്നത് ഒപ്പം നമുക്ക് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെ സ്റ്റാൻഡ് കൂടെ പറഞ്ഞു പോകാം കോൺഗ്രസും സ്റ്റാൻഡും പറഞ്ഞത് ഇന്ന് നിയമസഭയിൽ ഈ വിഷയം വരുമ്പോൾ ഞങ്ങളാ ഈ വിഷയം സഭയിലേക്ക് ചർച്ചയ്ക്ക് കൊണ്ടുവരുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ ഒരു ഇത് വലിയ ശക്തമായി എടുക്കേണ്ട എന്നത് ഒരു നിലപാട് കൊണ്ടുവരുന്നത് അവർക്ക് ബി ജെ പിക്ക് അല്ലെങ്കിൽ ബിജെപിയുടെ പിന്നിലേക്ക് അവരും പോയി സൈറ്റ് പ്രധാനപ്പെട്ടതാണ് അതായത് ശബരിമല പോലെ അത്ര തീവ്രമായി വന്നൊരു വിഷയമല്ല ഇത് പ്രധാനമായും ഇത് ആദ്യം ഏറ്റെടുക്കുന്നത് സംഘപരിവാർ സംഘടനകളാണ് പിന്നീട് എൻ എസ് എസ് ഒരുപക്ഷെ എൻ എസ് എസ് അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ യു ഡി എഫിനും കോൺഗ്രസിനും ഒരു കാലം പോലും ഒരു ശകലം പോലും പുറകോട്ടുവാൻ സാധിക്കും ഏറ്റെടുത്തത് മാത്രമാണ് ഈ ഒരു രാഷ്ട്രീയ പ്രസക്തി ഒരു സംശയം ചോദിച്ചോട്ടെ ഇത് സ്വാഭാവികമായി എൻ എസ് എസ് കോൺഗ്രസ്സിന് വേണ്ടി കളിക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കമാണ് എന്ന തരത്തിലൊക്കെ ചില ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അതായത് ഈ വിഷയം ഉയർത്തുക പക്ഷേ ഇതിൻ്റെ വോട്ട് ബി പോകാതിരിക്കുക എന്ന ഒരു നിലപാട് അവർക്കുണ്ട് എന്നൊരു ആക്ഷേപമാണ് എനിക്കതിൻ്റെ ഉറപ്പ് എന്ന് പറയാത്തക്ക ഒരു തെളിവ് നമുക്ക് നിരത്താനില്ല പക്ഷേ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ കോൺഗ്രസ്സിനെ ഈ വിഷയത്തിൽ ഈ രാഷ്ട്രീയപരമായി നേട്ടമുണ്ടാക്കി കൊടുക്കുക അങ്ങനെ ഒരു സാധ്യത ഒരിക്കലും കാണുന്നില്ല കാരണം എൻ ഈ വിഷയത്തിൽ നേരത്തെ ഇപ്പോൾ ഇന്ന് കോൺഗ്രസ് പറഞ്ഞതുപോലെ ഇന്നലെ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ വളരെ മാന്യമായ നിലപാടാണ് സ്വീകരിച്ചത് അവർ എന്ന് പറഞ്ഞാൽ ഒരു നാമജപഘോഷയാത്ര തിരുവനന്തപുരത്ത് സമാധാനപരമായി നടത്തിയെന്നതിനപ്പുറം മറ്റൊരു തരത്തിലേക്ക് ഈ വിഷയത്തെ വലിച്ചടിച്ചു കൊണ്ടുപോകാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ഈ സംഘപരിവാർ സംഘടനകൾ പ്രത്യേകിച്ചും അല്ലെങ്കിൽ ഒരുപക്ഷെ അവർക്ക് കഴിയുമോ സഹത്ത് ഇങ്ങനെ വലിയൊരു പ്രതിഷേധം പ്രക്ഷോഭം ഇനി രണ്ടാമതൊരു ഒരു ഘട്ടത്തിൽ നടത്താൻ തീർച്ചയായും എൻ എസ് എസിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് ശബരിമല കാലത്തെ പോലെയുള്ള ഒരു വൈകാരികമായ വിഷയമായി ഹിന്ദു സമൂഹത്തിൽ പ്രത്യേകിച്ച് നായർ സൊസൈറ്റിക്കകത്ത് നായർ സമുദായത്തിനകത്ത് ഇത് വളർന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ വിഷയത്തിൽ സുകുമാരനായരുടേതും എൻ എസ് എസും ഒരു അനാവശ്യത്തെടുക്കം കാട്ടി എന്ന പൊതു അഭിപ്രായം അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ശബരിമല കാലത്ത് വ്യത്യസ്തമായിരുന്നു നമുക്കറിയാം ഇടതുമുന്നണിയിലും സി പി എമ്മിൻ്റെ അണികൾക്കിടയിൽ പോലും ആശയക്കുഴപ്പവും അത് തുറന്ന് പരസ്യമായി പറയുന്നതൊക്കെയുള്ള സാഹചര്യം ഉണ്ടായതാണ് പക്ഷേ ഈ വിഷയത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം യു ഡി എഫിന്റെ ഇപ്പോഴത്തെ സ്റ്റാൻഡിന് പിന്നിൽ മറ്റു ചില കാരണങ്ങൾ കൂടി ഞാൻ കാണുന്നുണ്ട് കാരണം ഈ വിഷയം ചർച്ചയാവുമ്പോൾ സ്വാഭാവികമായും മറുവശത്ത് ഉണ്ടാവുന്നതാണ് നിയമസഭയിൽ ഒരു ബി ജെ പി എം എൽ എ ഉണ്ടായിരുന്നു വെക്കുക ബി ജെ പി എം എൽ എ ഈ വിഷയം ഉന്നയിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ കൂടി യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് സഭയിൽ കുറച്ചുകൂടി കാരണം യൂൺ കോൺഗ്രസ് ആയിട്ട് ഈ വിഷയം ഉന്നയിക്കേണ്ട അത് ഉന്നയിച്ചാൽ സൈത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പ്രശ്നം സി പി എം എന്ന് വിചാരിച്ചോ അത് സാധിച്ചു ഇപ്പോൾ സി പി എമ്മിന് ഈ പറഞ്ഞ പോലെ അവർക്ക് ദീർഘനാളായി അവർ കേരള രാഷ്ട്രീയത്തിൽ പയറ്റുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറഞ്ഞ ഒരു ന്യൂനപക്ഷ വോട്ടുകളിൽ എന്ത് കാര്യങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു കണ്ണ് അവിടെയാണ് ഷംസീറും പോലെയുള്ള ആളുകളും ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു തർക്കത്തിലേക്ക് വന്നല്ലോ കാര്യങ്ങൾ അങ്ങനെ ഒരു തർക്കത്തിലേക്ക് വന്നല്ലോ അതിന് ഒരു പശ്ചാത്തലം ഒരുങ്ങി മനു കാരണം ഞാൻ പറഞ്ഞത് ഒരു പ്രത്യേക സമുദായത്തിന്റെ ഭാഗമായ ഒരു പ്രത്യേക പേരുകാരനായ ആള് ഉന്നയിച്ചതാണ് പ്രശ്നമായി പൊതുവിൽ ഹിന്ദു സംഘടനകളും പരാമർശത്തിൽ പോലും അതുണ്ടായിട്ടുമുണ്ട് പക്ഷേ പൊതുവേ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇങ്ങനെ മതത്തെ ഒരു പരാമർശം വേണ്ട എന്ന നിലപാട് ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി പോലും ലീഗ് ഒക്കെ അങ്ങനെ സ്വീകരിക്കാറുണ്ട് ശബരിമലയിൽ നമ്മൾ കണ്ടാണ് ശബരിമലയിൽ പക്ഷേ ആ സാഹചര്യം മാറി കുറച്ചുകൂടെ സാഹചര്യം വ്യത്യസ്തമായി കേരളത്തിന്റെ സാമൂഹിക സാഹചര്യം കുറച്ചുകൂടി വ്യത്യസ്തമായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഷംസീർ പറഞ്ഞത് കൊണ്ട് മാത്രം അതിൽ പ്രശ്നമാണ് എന്ന തരത്തിലേക്ക് അത് സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അവിടെ അങ്ങനെ മുസ്ലിം സമുദായത്തിലേക്ക് അങ്ങനെ ഒരു ചർച്ച പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഇടപെടുന്നവർ ആ തരത്തിലേക്ക് ആ വിഷയം കൊണ്ടുപോകുന്നുണ്ട് അതായത് ഒരു വശത്ത് സുകുമാരൻ നായരെയും എൻ എസ് എസിനെയും നിർത്തി മറുവശത്ത് തങ്ങളുടെ ഭാഗം പറയുക എന്ന തരത്തിലേക്ക് അതിൻ്റെ ഒരു രീതി മാറിയിരുന്നു പക്ഷേ അവിടെയാണ് ഇപ്പോൾ ഒരു പിന്നോക്കപ്പൊക്കം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഇനി ആ ചർച്ചകൾ അങ്ങനെ നടക്കില്ല എന്ന് നമുക്ക് കരുതാം പക്ഷേ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ ഒരു രാഷ്ട്രീയ സാധ്യത എന്തായാലും ഇടതുമുന്നണിക്ക് മുന്നിലുണ്ടായിരുന്നു അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി അല്പം പിന്നെ അവരുടെ ലക്ഷ്യം സി പി ഈ വിഷയത്തിലുള്ള ലക്ഷ്യം അവർ സാധിച്ചതിനു ശേഷമാണ് ഇത് പിന്നോട്ട് എന്നുള്ളതാണ് കാരണം ഈ എത്രത്തോളം ചർച്ചയാക്കാൻ സാധിക്കുമോ ഈ വിഷയം കേരളത്തിൻ്റെ സാമൂഹ്യ തലങ്ങളിൽ എന്നുള്ളത് അവർ വ്യക്തമായി തന്നെ അവർ ആ ജന്റവർ നടപ്പിലാക്കി പല ആളുകളെ അതിനിടയ്ക്ക് പിടിച്ചുകൊണ്ടിട്ടു മറ്റൊരു ചർച്ചയിലേക്കും തർക്കത്തിലേക്കും കാര്യങ്ങളെത്തി ഒരു സമൂഹത്തിനൊരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ ഡിവിഷൻ ഉണ്ടാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്ന നിലയിൽ എത്തിയപ്പോൾ തന്നെയാണ് സി പി എം ഈ വിഷയത്തിൽ നിന്ന് പിന്മാറുന്നത് പക്ഷേ അവരെന്ത് പറയാൻ ഉദ്ദേശിച്ചോ അവർക്ക് എന്ത് ഉണ്ടാക്കാൻ നേട്ടമുണ്ടാക്കാൻ അവരുദ്ദേശിച്ചോ അത് ഏതാണ്ട് അവർ അല്ലേ ഞാനൊന്ന് മയപ്പെട്ടു അല്ലേ ഗണപതി ക്ഷേത്രത്തിൽ ഗണപതിയെ ഞാൻ വിമർശിച്ചു എന്നുള്ളതാണല്ലോ പ്രശ്നം വിത്താണെന്ന് പറഞ്ഞതെന്നുള്ള ആണല്ലോ പ്രശ്നം പക്ഷേ ഞാനിപ്പോഴും ിക്കൊപ്പമാണ് വിശ്വര എന്നങ്ങ് വിളിച്ചത് എന്ന് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അതേ പക്ഷേ അത് അത് മതിയാകുമോ ഈ വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലായിക്കോട്ടെ എങ്കിലും വിശ്വാസികൾക്കിടയിൽ അദ്ദേഹം അത് മാറ്റി പറഞ്ഞു അല്ലെങ്കിൽ തിരുത്തി ചിന്തിച്ചു എന്ന് വിശ്വസിക്കാൻ ഉതകുന്നതാണോ ഈ വിശ്വാസികൾ എന്നതിനപ്പുറം ഈ എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഈ വിഷയത്തിൽ ഡൽഹിയിൽ പിറകോട്ട് പോയപ്പോൾ തന്നെ ഏതാണ്ട് ഈ വിഷയത്തിൽ ഒരു അറുപത് ശതമാനം പരിഹരിക്കപ്പെട്ടു പക്ഷേ അതിന് ശേഷമുള്ള റിയാസിൻ്റെ മുഹമ്മദ് റിയാസിൻ്റെ പ്രതികരണമാണ് നമ്മൾ പിന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്തു കാരണം സംസ്ഥാന സെക്രട്ടറിക്ക് മുകളിൽ ഒരു നേതാവ് അഭിപ്രായം പറയുക സി പതിവില്ല അവിടെയാണ് ഇന്നലെ സംഘപരിവാർക്ക് സുരേന്ദ്രൻ സുരേന്ദ്രനടക്കം ചാനൽ ചർച്ചയിൽ പങ്കെടു പങ്കെടുക്കുന്ന ബി ജെ പി നേതാക്കളടക്കം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം സൂപ്പർ മുഖ്യമന്ത്രി അല്ലെങ്കിൽ സൂപ്പർ സെക്രട്ടറി ചമയുന്നു എന്നൊക്കെ അതിൻ്റെ പിന്നിൽ എന്താണ് കാരണം റിയാസ് ആണ് വീണ്ടും ഈ പ്രശ്നവുമായി വരുന്നത് എന്നുള്ളതാണ് ഇന്നും കഴിഞ്ഞ ദിവസവും എനിക്ക് മനസ്സിലാകുന്നത് റിയാസ് അതിൽ ഉറച്ചു നിൽക്കുന്നു ആരും പിന്മാറിയിട്ടില്ല എന്ന് പറയുന്ന പശ്ചാത്തലം എന്തിനു ഒരുക്കിക്കൊണ്ട് വരുന്നു എന്നുള്ളത് നമുക്ക് ഇനി കാത്തിരുന്ന് കാണണം സി പി എം ഇപ്പോൾ ഏതായാലും ചാനൽ ചർച്ചകളിലൊന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ആളുകളെ വിടുന്നില്ല അവരുടെ ആളുകൾ ആരും ഈ വിഷയത്തിൽ കാര്യമായി പ്രതികരിക്കുന്നില്ല ഇന്ന് ഈ വിഷയത്തിൽ പലരും സംസാരിച്ചിട്ടില്ല ഇന്നലെ കൊണ്ട് ഏതാണ്ട് സി പി എം അവസാനിപ്പിച്ചു അതിന്റെ പ്രതിഫലമാണ് സഭയിലും കണ്ടതെന്ന് തോന്നുന്നു പക്ഷേ നാളെ നമുക്ക് കാണണം അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നു ബിജെപിക്ക് ഇവിടെ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും ഉത്തരേന്ത്യയിൽ ഈ ഇന്ത്യ സഖ്യം അവിടെ ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഇങ്ങനെ ഗണേശ് ഭഗവാനെ അധിക്ഷേപിച്ച ഒരു വിഭാഗമാണ് ഇവർ എന്ന് പറഞ്ഞ് ഉത്തരേന്ത്യയിൽ ഇത് പ്രചരിപ്പിക്കാൻ ഒരു പക്ഷേ സാധ്യത കാണും പക്ഷെ എന്തായാലും കേരള സാഹചര്യമാണല്ലോ നമുക്ക് ഇവിടെ മുഖ്യം സ്വാഭാവികമായും ബി ജെ പിക്ക് കഴിയില്ല എന്ന് അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഒന്ന് സുരേന്ദ്രന്റെ പുറത്ത് വന്ന ആ കോഴിക്കോടെ ആ പ്രസംഗം മഹിളാ മോർച്ചയുടെ പരിപാടിയിൽ നടത്തി ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക മറ്റൊരു ശബരിമല കിട്ടിയിരിക്കുന്നു എന്ന തരത്തിലുള്ള ആ പ്രസ് പ്രസ്താവന ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്നൊരു വിവാദം ഉള്ളതിന്റെ കൂടി ചോട് പിടിച്ചാണ് മാത്രമല്ല രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് മാറി നിന്ന് ഈ വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ശബരിമല എന്ന് പറയുന്നത് നീണ്ടു നിൽക്കുന്ന ഒരു വലിയ സമര പ്രോസസ്സായിരുന്നു അതുപോലെയൊന്നും ഇതുകൊണ്ടില്ല എന്തായാലും ഇലക്ഷൻ കാലത്തേക്ക് ഈ വിഷയമായിട്ട് മാത്രം പോകാൻ കഴിയില്ല മറ്റു വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ട് എന്നെ ബി എനിക്ക് തോന്നുന്നില്ല ഒരു പരിധിക്കപ്പുറം പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു പോളറൈസേഷൻ സൃഷ്ടിക്കാൻ കുറെ കൂടി ആളുകൾ ബി ജെ പിയിലേക്ക് ആകർഷിക്കാൻ ഈ വിഷയത്തിന് കഴിയില്ലേ ആകർഷിക്കുന്ന എന്നതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ചില നയങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാന ബി ജെ പിയുടെ ചില പൊതു പ്രവർത്തനങ്ങൾ നേതാക്കളോടുള്ള അതിർത്തി ഈ വിഷയങ്ങളിലൊക്കെ ഇച്ചിരി അകന്നു കഴിഞ്ഞിരുന്ന പൊതു ഹിന്ദുധാരയിലുള്ള അല്ലെങ്കിൽ അത്തരം സംഘപരിവാർ അജണ്ടയിൽ ആൾക്കാരെ ഒന്നുകൂടി അടുപ്പിച്ചിട്ടുണ്ടാവും അവർക്ക് ഒന്നുകൂടി ഒരു ഹിന്ദു സേവം പകരാ അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നില്ല പുതിയതായി ഒരു വോട്ടുകളെയും ഈ വിവാദം ബിജെപിക്ക് അനുകൂലമാക്കും പക്ഷേ എനിക്ക് തോന്നുന്നു ഈ എൻ എസ് എസിൻ്റെ കേരളീയ സമൂഹത്തിലുള്ളൊരു പ്രസക്തി അല്ലെങ്കിൽ അവരുടെ സംഘടന എന്ന നിലയിൽ അവരെടുക്കുന്ന നിലപാടുകൾക്കുള്ള ഒരു പ്രാധാന്യം ഈ വിഷയത്തിൽ കുറച്ചുകൂടി ഞാൻ കണ്ടു വന്നുള്ളൂ കാരണം അവർക്ക് അവരൊരു നിലപാടെടുത്താൽ അതിനൊപ്പം നിൽക്കാൻ മറ്റുള്ളവരുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കി ഇപ്പോൾ പലരും എൻ എസ് എസ് എവിടെ സുകുമാരനാരെവിടെ കൃത്യമായി ഇടപെടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവരൊരു നാമജപഘോഷയാത്ര നടത്തുകയും ഈ ഗണപതി അമ്പലത്തിൽ തേങ്ങ ഉടക്കാൻ ആവശ്യപ്പെടുകയും ചെയ്ത ആ പ്രതിഷേധത്തോടു കൂടി എൻ എസ് എസിൻ്റെ ഒരു പ്രസക്തി വർദ്ധിച്ചോ എന്ന് ഞാൻ അത്തരത്തിൽ ഞാൻ വളരെ കൃത്യമാണ് കാരണം ഇപ്പോൾ ഈ ഈ വിഷയം ഉണ്ടായതിന് ശേഷം ആദ്യം യുവ യുവമോർച്ച ഒരു പിന്നെ പ്രതിഷേധം നടത്തുന്നു അതിൽ ഗണേശൻ ഇങ്ങനെയൊരു പ്രതികരണം നടത്തുന്നു അത് അങ്ങനെ ആ നിലയ്ക്ക് വിവാദമാകുന്ന ഘട്ടത്തിലൊക്കെയാണ് പെട്ടെന്ന് ഈ എൻ എസ് എസിൻ്റെ ഒരു പ്രതികരണം വരുന്നത് എൻ എസ് എസിൻ്റെ പ്രതികരണം വരുന്നതോടുകൂടി ഇതിൻ്റെ ചിത്രം മാറുകയാണ് പിന്നെ ഇത് കുറേ കൂടി ഒരു വേറൊരു തലത്തിൽ ശരിക്കും അതെ ഖണ്ടേം കേട്ടോ കാരണം വേറൊന്നുമില്ല എൻ എസ് എസിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയില്ല പിന്നോട്ട് പോയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇതൊരു അനാവശ്യ തിടുക്കം കട്ടി അനാവശ്യ വിഷയമേറ്റെടുക്കലായി പോയി എൻ എസ് എസ് എന്ന് വാദിക്കുന്നയാളാണ് ഞാൻ കാരണം എൻ എസ് എസ് കഴിഞ്ഞ കാലങ്ങളിൽ അതൊരു ഹിന്ദു സമുദായ സംഘടന എന്ന് നമുക്ക് വിളിക്കുമ്പോൾ പോലും സ്വാതന്ത്ര്യ സമരത്തിൽ ഇടപെട്ട പ്രത്യയശാസ്ത്രപരമായി പോലും വലിയ മൂല്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു സംഘടനയാണ് ശബരിമല വിഷയത്തിൽ കൃത്യമായ നിലപാടുണ്ടായിരുന്നു അതിനെ കാരണമുണ്ട് പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഒരു പ്രസ്താവനയിൽ ഊന്നി എൻ എസ് എസ് ഇത്തരമൊരു നീക്കം നടത്തിയത് അപക്കം എന്ന് വാദിക്കുന്നത് പറയാം അവിടെ ആ വാദത്തിന് ഘടകം ഉണ്ടാകുന്നത് എൻ എസ് എസിന് രാഷ്ട്രീയ പ്രസക്തി വർദ്ധിപ്പിച്ചു വർദ്ധിച്ചു അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ നിലപാടിൽ വെള്ളം ചേർക്കേണ്ടി വന്നു ാണ് ഞാൻ വിശ്വസിക്കുന്നത് രാഷ്ട്രീയ പ്രസക്തി എന്തുകൊണ്ട് വർദ്ധിച്ചു അല്ല മുൻകാലങ്ങളിലെടുത്ത നിലപാട് ഇത് തന്നെയാണെന്നേ ഇവ ഈ വിശ്വാസപരമായ വിഷയങ്ങളിൽ ഇടപെടുവെന്ന് തന്നെയാണ് മതസംഘടനയാണ് അതോ ഈ പറഞ്ഞ സംഘടനയാണ് ഞാൻ പറഞ്ഞത് ഒരു സമുദായത്തിന് വേണ്ടി നിൽക്കുന്ന സംഘടനയാണ് ഒരു സമുദായത്തിന്റെ സംഘടനയാണ് സ്വാഭാവികമായും ശബരിമല പ്രക്ഷോഭത്തിൽ ശബരിമല പ്രക്ഷോഭത്തിൽ ആദ്യം ഇറങ്ങുകയും ശബരിമല പ്രക്ഷോഭം ഇത്ര ഒരുപക്ഷെ ബിജെപിക്ക് മുകളിൽ ഈ പ്രക്ഷോഭം ഇത്രയധികം കൊണ്ടുവരികയും സ്ത്രീകളെ ശബരിമല പ്രക്ഷോഭത്തിൽ എൻ എസ് എസിനെ ഇടപെടേണ്ടി വരികയും എൻ എസ് എസ് പറഞ്ഞതിൽ ന്യായമുണ്ട് എന്ന് വലിയൊരു വിഭാഗമാളുകാരും വിശ്വസിച്ചാൻ കാരണമുണ്ട് കാരണം എൻ എസ് എസിന് തുടക്കം മുതൽ ഈ സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഒരു നിലപാടുണ്ടായിരുന്നു അതിന് വിരുദ്ധമായിരുന്നു പിന്നീട് വന്ന ഇടതു മുന്നണി സർക്കാരിന്റെ നിലപാട് അവരുടെ വാദം കോടതി അംഗീകരിച്ചു ഇല്ല എന്തായാലും കോടതിയിൽ നിന്നും എൻ എസ് എസ് നിലപാടിന് വിരുദ്ധമായ ഒരു കോടതി വിധി ഉണ്ടായി എന്നാൽ മറുവശത്ത് സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നു ഞങ്ങളെ ധികരിച്ചു എന്ന് തോന്നുന്നതോട് വന്നതോടെയാണ് എൻ എസ് എസ് അത്ര ശക്തമായ ഒരു സമരവുമായി പോയത് പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ പറയുന്നത് ഇതൊരു നേതാവും നടത്തിയ പ്രസ്താവനയാണ് ആ പ്രസ്താവനയ്ക്ക് ഇത്ര പര ഒരു പക്ഷേ ചില വിമർശനങ്ങളും മാധ്യമങ്ങളുടെ പ്രതികരണമൊക്കെ നടത്താം അതിനുമപ്പുറത്തേക്ക് ഒരു ഇത്ര ഒരു നീക്കം നടത്തേണ്ടിയിരുന്നു എന്ന ചോദ്യം പക്ഷേ പുതിയ സാഹചര്യത്തിൽ വേണമെങ്കിൽ നമുക്ക് വാദിക്കാം ഇവിടെ എൻ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ പ്രസക്തി എന്നത് ഉന്നയിക്കാം കാരണം തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് ഇപ്പോൾ യു ഡി എഫ് എടുത്ത നിലപാടെന്താ എൻ എസ് എസിനെ മാക്സിമം അടുപ്പിച്ചു നിർത്താൻ കഴിയുന്ന ഒരു അവസരമാക്കാൻ കഴിയുമോ ഇത് എന്ന സാധ്യത അവർ പ്രയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കൃത്യമായി എൻ എസ് എസിനെ പുകഴ്ത്തുന്ന ചില നിലപാട് ഒക്കെ പോലും തള്ളിപ്പറയാതെ സ്റ്റാൻഡ് അതുകൊണ്ട് അല്ല ഞാൻ ും ഈ വിഷയത്തിൽ നടത്തിയ പ്രതിഷേധം സമൂഹത്തിൽ ഒരു തരത്തിലുള്ള റിഫ്റ്റ് ഉണ്ടാക്കുന്ന നിലയിലുമായിരുന്നില്ല സമാധാനപരമായ പ്രക്ഷോഭമായിരുന്നു അവിടെ പ്രകോപനമുണ്ടെങ്കിയ സർക്കാരാണ് ഇവിടെ നടന്നൊരു നാമജപഘോഷയാത്രക്കെതിരെ കേസ് എടുക്കുന്ന സംവിധാനം കൂടി ഞാൻ പറയാം അതായത് ബദ്ധ വെള്ളാപ്പള്ളി ദറേഷൻ എസ് എൻ ഡി പി എ ഒപ്പം കൊണ്ടു എൻ എസ് എസ് കഴിഞ്ഞു ഈ വിഷയത്തിൽ കാരണം സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന ആ സംഘടന പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നരേശനും ഈ വിഷയത്തിൽ എൻ എസ് എസിൻ്റെ വഴിയെ തന്നെ നിലപാടെടുക്കേണ്ടി വരികയും ഷംസീറിനെ രൂക്ഷമായി വിമർശിക്കുന്ന പശ്ചാത്തലം ഒരുക്കുകയും ചെയ്തത് എൻ എസ് എസ് ആണ് അപ്പോൾ അവർക്കൊരു ധാരണ ഉണ്ടായിരുന്നു എൻ എസ് കുറച്ചുകൂടി ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടുകയാണ് എന്നും തങ്ങൾക്ക് മറ്റ് നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥ വരുമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ സർക്കാരിൻ്റെ കാലത്തോ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തോ ഒരു വിഷയത്തിലും എൽ ഡി എഫിലെ ഒരു മന്ത്രിയെ വിമർശിക്കാതിരുന്ന അവരോട് ചേർന്ന് നിന്നിരുന്ന വെള്ളാപ്പള്ളി നറേഷൻ പോലും ആ വിഷയത്തിൽ ഇടപെടേണ്ടി വരികയും വിമർശിക്കുകയും ചെയ്യേണ്ടി വന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അല്ലെങ്കിൽ ഈ കരയോഗങ്ങളിൽ നിൽ പൊതുവും നിലപാട് ഇത് ശരിയല്ല ഇങ്ങനെ ഗണപതി അധിക്ഷേപിച്ചത് ശരിയല്ല എന്നായിരുന്നില്ല ആ ഒരു സമ്മർദ്ദം എൻ എസ് എസ് എൻ എസ് എസ് ഒരു അവർക്ക് എന്താ പറയുക ഒരു കേഡർ സംവിധാനം ഏറെക്കുറെ അങ്ങനെ ഒരു സംവിധാനമുണ്ട് കാരണം കരയോഗങ്ങളിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവനയ്ക്കൊപ്പം നിലപാടെടുക്കുന്ന കൃത്യമായ കരയോഗമുണ്ട് എന്നാൽ അതിന് വിഭിന്നമായ ഇടങ്ങളുണ്ട് പക്ഷേ കരയോഗങ്ങൾ പൊതുവിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ ആഹ്വാനം അനുസരിച്ച് രംഗത്തിറങ്ങിയിട്ടുണ്ട് അത്തരം ക്യാമ്പയിനുകൾ നടത്തിയിട്ടുണ്ട് ചിലരൊക്കെ അത് പരസ്യ നാമജപ പ്രതിഷേധം എന്ന രീതിയിലേക്ക് വന്നു ചിലരൊക്കെ വന്നില്ല എന്നു സാധിച്ചിട്ടുണ്ട് രഞ്ജിത്ത് മുമ്പ് സൂചിപ്പിച്ചൊരു കാര്യത്തിൽ എൻ്റെ വിയോജിപ്പ് ഞാൻ അതൊന്നുകൂടി ആവർത്തിക്കുകയാണ് കാരണം എൻ എസ് എസ് അവർ റിഫ്റ്റ് ഉണ്ടാക്കി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ആ റിഫ്റ്റ് മനസ്സുകളിലാണ് ഉണ്ടാക്കിയത് കാരണം എൻ എസ് എസ് ഈ വിഷയത്തെ ഇങ്ങനെ അഡ്രസ്സ് ചെയ്തിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഇതൊരു ചർച്ച പോലും ആവില്ലായിരുന്നു എൻ എസ് എസ് വന്നതുകൊണ്ടാണ് ഈ ഗണ മിത്ത് വിവാദം കേരള പൊതുസമൂഹം ഏറ്റെടുക്കുകയും ചർച്ച ചെയ്യുകയും രാഷ്ട്രീയ നേതൃത്വങ്ങൾ അതിൽ അഭിപ്രായം പറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കിയത് എൻ എസ് എസ് അതിൽ പക്കുതക്കുറവ് കാട്ടിയത് അങ്ങനെയാണ് പിന്നെ ഈ ചർച്ചയാക്കണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ഷംസീർ ഇങ്ങനെ അഭിപ്രായമേ പറയരുതായിരുന്നു പ്രത്യേകിച്ച് ഹിന്ദു ദൈവത്തെ പിടിച്ച് ഇങ്ങനെ അഭിപ്രായം അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു അഭിപ്രായം പറയുന്നത് ചർച്ചയാക്കിയൻസ് അല്ല ചർച്ചയാക്കിയത് ഷംഷീറും അല്ല സി പി എം നേതാക്കളുമാണ് പിന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് അതിനുശേഷമാണ് ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ കയ്യിൽ നിൽക്കുന്നില്ല അല്ലെങ്കിൽ അവർ പിന്മാറാൻ തയ്യാറില്ല എന്ന് പറയുമ്പോഴാണ് എൻ എസ് എസ് എൻ എസ് എങ്കിലും വൈകിയ വേളെങ്കിലെങ്കിലും ഇനി മുന്നോട്ടില്ല നിയമപരമായ നീക്കങ്ങൾ മാത്രമേ ഉള്ളൊരു പ്രഖ്യാപനം നടത്തിയാൽ അത് പക്വതയെന്ന് വാദിക്കാം മറിച്ച് ഇത് നാമജപ പ്രതിഷേധം പോലെയുള്ള നീക്കങ്ങളുമായി നടന്നാൽ അത് സമൂഹത്തിൽ ഭിന്നപ്പ് വളർത്തുകയുമുള്ളൂ ഒരു വിഭാഗത്ത് ഹിന്ദുവാദികൾ അവരുടെ വാദം ഉന്നയിക്കുന്നു മറുഭാഗത്ത് ഷംസി റാണി പ്രസ്താവന നടത്തിയത് കൊണ്ട് തന്നെ അത്തരം സമുദായവാദികൾ മറ്റൊരു വാദം ഉന്നയിക്കുന്നു അതുണ്ടാക്കുന്ന റിഫ്റ്റ് അത് ചെറുതല്ല അത് മനസ്സിലാക്കി പക്ഷേ ഈ ഷംസീർ ആണ് റിയാസ് ആണ് എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടതു കേന്ദ്രങ്ങൾ തന്നെയാണ് അല്ലാതെ അതി കൂടെ ഷംസീറിന്റെ പേര് ആണ് ഇടതുറിന്റെ പ്രത്യേക സമുദായം അതൊക്കെ ചർച്ചയാക്കിയത് ഹിന്ദു കൃത്യമായ ഹിന്ദു സംഘപരിവാർ അജണ്ട ഉണ്ടായിരുന്നു അത് കൃത്യമായി ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് മറ്റൊരു കാര്യം ഈ സമരം പൂർണ്ണമായി അവസാനിച്ചു എന്ന് പറയാറായിട്ടില്ല ആയിട്ടില്ല ബി ജെ പിയുടെ നാമജപ പ്രതിഷേധം പത്താം തീയതി ഉണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനമായ ഒരു വിഷയങ്ങളിൽ ഒന്നായി വരുമെന്ന കാര്യത്തിൽ അല്ല ഈ പിന്നെ ബി ജെ പി ഉയർത്തിയേക്കാം ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന സംഭവമായിരിക്കും കാരണം ഈ പറഞ്ഞാൽ കൃത്യമായി ജനങ്ങളുടെ ഇടയിൽ ഇത് പതിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ ചില പരാമർശങ്ങൾ ഉണ്ടാകുന്നു അത് വളരെ കൃത്യമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന മേഖലകളുണ്ട് പിന്നെ നമ്മൾ മനു നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ ഒരു ബി ജെ പി നേതാവ് പറയുകയായിരുന്നു ഗണപതിക്ക് ഭയങ്കര റേഞ്ചാണ് അതായത് അയ്യപ്പന് ഒന്നോ രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങളിൽ മാത്രം സ്വാധീനമുള്ളൊരു വ്യക്തിയും ഗണപതി എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ പടർന്ന് വെന്തലിച്ച് കിടക്കുന്ന ഒരാളുമാണ് ഇന്ത്യക്ക് പുറത്തോട്ട് ഗണപതിക്ക് വലിയ റേഞ്ചാണെന്നാണ് ബി ജെ പി നേതാവ് പറഞ്ഞത് അപ്പോൾ ഈ ബി ജെ പിക്ക് നേരത്തെ മനു പറഞ്ഞതുപോലെ ഇന്ത്യ ഓൾ ഇന്ത്യ ലെവലിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയ കേരളത്തിലെ ഒരു സി പി എം നേതാവ് സി പി എമ്മിന്റെ ഭരണഘടനാ പദവി ഇരിക്കുന്ന ഒരാൾ ഇത്തരത്തിലൊരു വിവാദമുണ്ടാക്കി ഇത്തരം പ്രസ്താവന നടത്തി എന്നുള്ളത് അവിടെ നാഷണൽ മീഡിയ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ആ മുന്നണികൾക്ക് ഈ വിഷയം ആ മുന്നണിക്ക് ഈ വിഷയം പറയേണ്ടി വരും കേരള വിട്ട പിന്നെ സി പി എം നേതാവിന്റെ കാര്യം പറയേണ്ടി വന്നിട്ട് കാര്യമില്ല അല്ല പക്ഷേ ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രചാരം ഇപ്പൊ അങ്ങനെ പറഞ്ഞത് ആണല്ലോ ഇപ്പോൾ നമ്മളിപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുമ്പോൾ കേരളത്തിൽ പതാക രാജ്യമെമ്പാടും വലിയ തോതിൽ ചർച്ച ചെയ്തു അപ്പം കേരളത്തിൽ ഇങ്ങനെ അവരുടെ മതത്തിനെതിരെ അല്ലെങ്കിൽ ചിന്താഗതിക്കെതിരെ നീങ്ങുന്ന ഒരു വിഭാഗമുണ്ട് അതിന് പിന്തുണ കൊടുക്കുന്നത് കോൺഗ്രസ് ആണ് എന്ന ഒരു ആശയം അവിടെ ഉയർത്താൻ ഇത് ഒരുപക്ഷേ ചെറിയ തോന്നലെങ്കിലും കേരളത്തെ കേരളത്തിലെ കാര്യങ്ങളെക്കുറിച്ച് മുമ്പും ദേശീയതലത്തിൽ ഉണ്ട് അതിലൊന്നും ഒരു പുതിയതൊന്നായി ഇത് മാറും അക്കാര്യം തർക്കമൊന്നുമില്ല ഇതിൽ അവശേഷിപ്പിക്കുന്ന മറ്റൊരു രസകരമായ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ ഗണപതി വിവാദം എൻ എസ് എസ് ഏറ്റെടുക്കുകയും അല്ലെങ്കിൽ മിത്ത് വിവാദമൊക്കെ ഏറ്റെടുത്ത് എൻ എസ് എസ് ഒരു പ്രത്യേക സ്റ്റാന്റിലേക്ക് ഒതുങ്ങുകയും ചെയ്തപ്പോൾ ഇപ്പോൾ അവശേഷിക്കുന്ന ഒരു രസകരമായ സാഹചര്യം എൻ എസ് എസ് രണ്ട് മുന്നണികൾക്ക് കൃത്യമായ പ്രതീക്ഷ നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ യു ഡി എഫ് ആഗ്രഹിക്കുന്നു അല്ലെ അവർ പ്രതീക്ഷിക്കുന്നു ഈ പുതിയ നിലപാട് ഞങ്ങൾക്ക് അനുകൂലമല്ലേ ഒപ്പം തന്നെ ബി ജെ പി കാരണം പ്രധാനപ്പെട്ട ചില സംഘപരിവാർ ആർ എസ് എസ് നേതാക്കളൊക്കെ അവർക്ക് പെരുന്ന ആസ്ഥാനത്ത് പോകാനും പറ്റി സുകുമാരനാരുമായി കൂടിക്കാഴ്ച നടത്താനും പറ്റി അങ്ങനെ രണ്ട് മുന്നണികൾക്കും പ്രതീക്ഷ നൽകുന്നത് പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യമാക്കി വിവാദം എൽ ഡി എഫിന് പ്രതീക്ഷിക്കണ്ടല്ല അത് സ്വാഭാവികമായും ഒരു അകൽച്ചയാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എൻ എസ് എസ് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആർക്കാണ് ലോട്ടറി അടിക്കുന്നത് എന്നുള്ളത് അല്ല അത് സംഭവിക്കാൻ പോകുന്നത് ഈ ശബരിമല വിഷയത്തിൽ നിലപാടെടുക്കാതിരുന്ന കോൺഗ്രസ് ഈ വിഷയത്തിൽ നിലപാടെടുത്തു എന്ന് പറയാതെ പറഞ്ഞ കോൺഗ്രസ് സ്വാഭാവികമായിട്ടും അവരിലേക്കാണ് അവർക്കാണ് എപ്പോഴും ഈ വിഷയത്തിൽ നേട്ടം ഉണ്ടാകുക കാരണം കേരളത്തിലുള്ള അവരുടെ പല വിജയങ്ങളും അവർ പണിയെടുത്തിട്ടാണോ മറ്റു പല കാരണങ്ങൾ നേരം എടുക്കാത്തൊരു പാർട്ടിയാണ് ഈ പറഞ്ഞ നേരം ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ഇപ്പൊ ഈ വിഷയത്തിൽ പോലും എന്ത് പറയണം അപ്പോഴും നേതാക്കന്മാരൊക്കെ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്നു പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൃത്യമായ വിശ്വാസവും ശാസ്ത്രവും രണ്ടാൾ രണ്ട് രണ്ടായി കാണുക എന്നൊക്കെ പറഞ്ഞാൽ ഈ അരകുഴമ്പൻ മട്ടിൽ പോകാതെ എന്താണ് ഞങ്ങളുടെ ഒരു നിലപാട് എന്ന് വളരെ വ്യക്തമാക്കാതെയാണ് ഞങ്ങളാണ് റൈറ്റ് ഞങ്ങൾ പറയുന്നതാണ് സ്റ്റാൻഡെന്ന് കോൺഗ്രസ് എന്നെ വാദിക്കുന്ന രസകരമായ ഒരു ചിത്രമുണ്ട് നിങ്ങൾ ഗണവേഷത്തിൽ ഗണപതിയെ അങ്ങ് കേരളത്തിന് പുറത്ത് എവിടെയോ ഗണവേഷത്തിൽ നിർത്തിയിക്കുന്ന ഒരു ചിത്രമുണ്ടല്ലോ പുറത്തു വരുന്നുണ്ടല്ലോ അങ്ങനെ കേരളത്തിൽ ഇടതുമുന്നണിയും സി പി എമ്മും ഒരു തരത്തിൽ ഗണപതിയെ അപമാനിക്കുന്നു മറ്റൊരു രൂപത്തിൽ ഗണവേഷം മറ്റും കെട്ടിച്ച് അപമാനിക്കുന്നത് സംഘപരിവാറാണ് അല്ലെ ബി ജെ പി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളാണ് യഥാർത്ഥ ആളുകൾ എന്ന് പറയാനാണ് യു ഡി എഫ് ഇവിടെ ശ്രമിക്കുന്നത് നേട്ടം ഏതായാലും നേരത്തെ പറഞ്ഞാലും പല ഉണ്ടായതുപോലെ ബി ജെ പിക്ക് കാര്യമായി ഈ വിഷയങ്ങളിൽ കാരണം ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയമുണ്ട് ഒരുപാട് വിഷയങ്ങൾ മാറി മറിഞ്ഞ് മാറി മറിഞ്ഞ് വരാനുണ്ട് അതിനു മുൻപ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാറുണ്ട് നാല് നാലു സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട് രാഹുൽ ഗാന്ധിയുടെ വരവുണ്ട് കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്ന ചോദ്യമുണ്ട് ഇനിയും ഒരുപാട് വിഷയങ്ങൾ ഈ സർക്കാർ സ്വാഭാവികമായും ഇനി ഈ നേതാക്കൾ ഒക്കെ ഇവിടെ പ്രചരണത്തിനെത്തുമ്പോഴും ഒക്കെ ഈ വിഷയം അവർക്ക് മുന്നിൽ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അപ്പോഴവർക്കിത് എന്ത് പറയാൻ കഴിയും എന്നത് വലിയ പ്രസക്തമാണ് കാരണം ഏതൊരു ഈ ഈ മുന്നണിയുടെ ഭാഗമായി അല്ലെങ്കിൽ പ്രചരണത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിക്ക് വരേണ്ടി വരും മറ്റു നേതാക്കൾക്കൊക്കെ വരേണ്ടി വരും സ്വാഭാവികമായി ഈ വിഷയത്തിൽ നിന്ന് അങ്ങനെ മാറില്ല എനിക്ക് വേറൊരു ട്രെൻഡും കൂടെ ഇതിൽ നിരീക്ഷിക്കാൻ കഴിയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് അടുക്കും തോറും വർഗീയ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് സംഘപരിവാർ അല്ലെങ്കിൽ ബി ജെ പി കേന്ദ്രങ്ങൾ കൂടുതൽ ശ്രദ്ധ പോകുന്നുണ്ട് അതിൽ ഒരു ഉദാഹരണം ഇതായിട്ട് പറയാം മറ്റൊരു ഉദാഹരണം അടുത്തിടെ നമുക്കറിയാം തിരുവനന്തപുരത്ത് ഒരു വിവാദം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുകളിലൂടെ ഒരു ഹെലികോപ്റ്റർ പകർന്നു അത് പറഞ്ഞത് അത് ഒരു അതെ അത് ഉന്നയിക്കുകയും അതിന് പിന്നിൽ കൃത്യമായ ചില ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഏതു തരത്തിലാണല്ലോ ചർച്ച നടക്കുന്നതറിയോ അതായത് സംസ്ഥാനത്ത് പിണറായി വിജയൻ പറഞ്ഞിട്ട് ഹെലികോപ്റ്റർ മുകളിൽ മൊഴികൂടെ പറഞ്ഞു എന്ന തരത്തിലേക്കാണ് എന്താണ് ഈ വിഷയത്തിൽ തരത്തിലൊക്കെയാണ് മുഖ്യമന്ത്രി വിവാദം ഇത്രയധികം അല്ല ഞാൻ അദ്ദേഹത്തിന്റെ തന്ത്രം ആണെന്ന് ഞാൻ വിശ്വസിക്കുക കാരണം എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇതുവരെയും പക്ഷെ ആ വിവാദം ഏറെക്കുറെക്കെട്ട് ടങ്ങാൻ പോവുകയാണ് കാര്യം പറഞ്ഞിട്ടില്ല എന്നാൽ പ്രശ്നം പറയും പക്ഷേ അദ്ദേഹത്തിന് ഇത് എപ്പോഴെങ്കിലും പറയേണ്ടി വരും ഇത് തെരഞ്ഞെടുപ്പ് ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് മാധ്യമങ്ങളെ കാണാതിരിക്കാൻ സഭയിലൊക്കെ മറുപടി നാളെ അവിടെ അതെ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ പറഞ്ഞതുകൊണ്ടും ബി ജെ പിക്ക് എം എൽ എ ഇല്ലാത്തത് കൊണ്ടും സഭയിൽ ഇത് ചർച്ചയാവില്ല എന്ന് നമ്മൾ കരുതേണ്ടതില്ല ഓട്ടോ കാരണം ഏതെങ്കിലും ചർച്ചക്കിടയിൽ ആരെങ്കിലും ഇത് പരാമർശിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നവർ അത് മറുപടി പറയും ഒരു പ്രതിപക്ഷ നേതാവ് അടക്കം മുഖ്യമന്ത്രിക്ക് എന്താ വിഷയത്തിൽ എന്ന നിലപാട് ചോദിക്കുകയും ചെയ്യാം അങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മറുപടി പറയാനുള്ള സാധ്യതയും സഭയിലുണ്ട് ഏതായാലും ഈ വിഷയം വരും ദിവസങ്ങളിലും പൂർണ്ണമായും കെട്ടടങ്ങും എന്ന് നമുക്ക് കരുതാനാകില്ല ചെറിയ തോതിലെങ്കിലും ഇത് പലയിടത്തും വീണ്ടും ചർച്ചാ വിഷയമായി വരികയും പിന്നീട് സമാനമായ എന്തെങ്കിലും വിഷയം വിഷയമുണ്ടാകുമ്പോഴത് കൂടുതൽ കരുത്താർജിക്കുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇതിനെ എന്ത് നിലപാട് കൂടുതൽ ശക്തമായി എടുക്കും എന്നതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും അതുപോലെ ഇന്ത്യ അലയൻസിൻ്റെ നേതാക്കളുമൊക്കെ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതൊക്കെ നിർണായകമാണ് ബി ജെ പിക്ക് എത്രമാത്രം ഇത് തിരഞ്ഞെടുപ്പിൽ വിനിയോഗിക്കാൻ ഈ ആശയം വിനിയോഗിക്കാൻ കഴിയും എന്നതുമൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ആ വിഷയങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് മുന്നിൽ വ്യക്തമാകും ഇന്നത്തെ ന്യൂസ് ട്രയോ ഇവിടെ സമാപിക്കുന്നു നന്ദി